കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽ ബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഏഷ്യ ലൈവ് ചാനലിലേക്ക് നിസ്സീമമായ സ്വാഗതം ഒരാള് കമന്റ് ചെയ്തു ഒത്തിരി പ്രാവശ്യമായിട്ട് കമന്റ് ചെയ്ത് ഈ ഒരു വർഷം എന്നും കത്തിയിരിക്കുന്ന നക്ഷത്രങ്ങളുണ്ടോ എന്ന് സംശയമുണ്ട് ഈ ഒരു വർഷം കത്തിയിരിക്കുന്ന അഞ്ച് നക്ഷത്രങ്ങളുണ്ട് അഞ്ച് നാളുകളുണ്ട് സംശയമില്ലാത്ത കാര്യമാണ് ഗ്രഹനില പ്രകാരം പഞ്ചമഹാപുരുഷ യോഗവും കേസരി യോഗവും നിപുണ യോഗവും ഉള്ള ആൾക്കാർക്ക് ഈ ഞാൻ പറയുന്ന അഞ്ച് നക്ഷത്രങ്ങൾ ഉള്ളവർക്കുണ്ടെങ്കിൽ ഒരു വർഷം കത്തി ജ്വലിച്ചിരിക്കാം സംശയമില്ലാത്ത കാര്യമാണ് ജ്വലിച്ച് ജ്വലിച്ചിരിക്കാം പക്ഷെങ്കിൽ ആ ജ്വാല അണഞ്ഞു പോകാതിരിക്കാൻ അതിനുള്ള പരിഹാരം കൂടെ ചെയ്യണം എപ്പോഴും ഞാൻ പറയുന്ന യോഗമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അത് നമ്മൾ പ്രയത്നിച്ചെങ്കിൽ മാത്രമേ പറ്റുള്ളൂ നമ്മുടെ ജാതകത്തിൽ ഉന്നത വിദ്യാഭ്യാസം ഉണ്ട് എന്ന് എഴുതി വെച്ച് കഴിഞ്ഞ് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നടക്കുവോ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ആ ജ്വലിച്ചു നിൽക്കാനുള്ള ശക്തി ഉണ്ടാവണമെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ എന്നും നമ്മൾ പെട്രോൾ അടിച്ചാൽ വണ്ടി ഓടും ഒരു ദിവസം മാത്രം പെട്രോൾ അടിക്കുന്നത് എത്രയും പെട്രോൾ ഉണ്ടോ അത്രയും പെട്രോളിൻ്റെ മാത്രമേ ഓടുള്ളൂ വീണ്ടും വീണ്ടും ഓടിക്കൊണ്ടിരിക്കണമെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ പെട്രോൾ കൊടുത്തിരിക്കണം അല്ലേ ഒരു യന്ത്രത്തിന് പോലും എന്ന് പറയുന്ന പോലാണ് മനുഷ്യൻ എത്രയും നമ്മൾ നമ്മളെ തന്നിലേക്ക് അറിയുന്നോ അത്രയും നമ്മൾ കത്തി ജ്വലിച്ച് എല്ലാവരുടെയും മുമ്പിൽ സുഖലോലുവ സുന്ദരമായിട്ട് അന്നപാനാദി സുഖത്തോടു കൂടി ജീവിക്കാൻ പറ്റിയ സംശയമില്ലാത്ത കാര്യമാണ് അതിൽപ്പെട്ട ഏറ്റവും നല്ലൊരു നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം ഏറ്റവും നല്ലൊരു നക്ഷത്രമാണ് രേവതി നക്ഷത്രം അതിൽ ഏറ്റവും നല്ലൊരു നക്ഷത്രമാണ് പൂയ നക്ഷത്രം അതിൽ ഏറ്റവും നല്ലൊരു നക്ഷത്രമാണ് ഉത്രട്ടായ നക്ഷത്രം അതിൽ ഏറ്റവും നല്ലൊരു നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം നൂറിൽ 100% കത്തിജ്വലിച്ചു നിൽക്കാൻ സാധ്യതയുള്ള നക്ഷത്രങ്ങളാണ് അതിൽ 75% വരുന്ന ഉത്ര നക്ഷത്രം ആയില്യ നക്ഷത്രം കേട്ട നക്ഷത്രം പൂരുരുട്ടായ നക്ഷത്രം പൂരാട നക്ഷത്രം അതിലും പാതി ജ്വലിച്ചു നിൽക്കാൻ കഴിവുള്ള നക്ഷത്രമാണ് ചോതി നക്ഷത്രം വിശാഖ നക്ഷത്രം അനിര നക്ഷത്രം ഭരണി നക്ഷത്രം മകേര നക്ഷത്രം പുടറ നക്ഷത്രം ആയില്യ നക്ഷത്രം പൂരുരുട്ട നക്ഷത്രം ഇത്രയും നക്ഷത്രക്കാർക്ക് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ പഞ്ചമഹാ പുരുഷ യോഗമോ ഗജകേസരി യോഗമോ ഉണ്ടെങ്കിൽ ഈ ഒരു വർഷം നല്ല സുന്ദരമായിട്ടുള്ള ഒരു ടെൻഷനും കൂടാത്ത മനസ്സും അത്യാവശ്യ ജീവിതത്തിലുള്ളതും സ്വരൂപിക്കാവുന്നതായിട്ടുള്ള ധനവും സമ്പത്തുക്കളും വിവാഹങ്ങളും ഉഗ്രമായ ജോലിയും തൊഴിലും അന്യദേശവാസവും സ്വന്തമായി പാർപ്പിടാൻ അല്ലെ സ്വന്തമായിട്ട് ഗൃഹം വരെ നിർമ്മിക്കാൻ നിങ്ങൾക്ക് പറ്റും നമുക്ക് ഓരോരുത്തർക്കും പറ്റാത്ത ഒരു കാര്യവുമില്ല അതിന് ശ്രമിക്കുകയും സാൻബാധി ദൈവം ബാധി എന്നാ ഈശ്വരാനുഗ്രഹം കൂടെ വേണം അതിനാണ് ഈ പരിഹാരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു പോകണമെന്ന് പറയുന്നത് എപ്പോഴാണ് മുന്നിൽ മുന്നിൽ നമ്മൾ വരുന്നതോ
അപ്പോഴൊക്കെ വലിച്ചു താഴെയിടാൻ ആളുണ്ടെന്ന് നിങ്ങൾ ഓർത്തു നോക്കുക. സംശയമില്ലാത്ത കാര്യമാണ്. ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഈ കാണുന്ന ആളാണെങ്കിലും ഒരിക്കലും ഒരു ദോഷം പറഞ്ഞ ഒരാളെ നമുക്ക് തെറ്റുകാരനാക്കി നമുക്ക് രക്ഷപ്പെടാം, പക്ഷേ എന്നും പറ്റത്തില്ല. ഒരു ചക്ക വീണ് കഴിഞ്ഞാൽ മുകളിൽ ചത്തുന്നിരിക്കും. എല്ലാ ചക്കയും വീണ് മുകളിൽ ആണോന്നില്ല. അതുകൊണ്ട് നിങ്ങൾ പരിശ്രമിക്കുക ആ കുടുംബത്തിൽ മുൻപന്തിയിലെത്താൻ, ആ കുടുംബത്തിൽ ധനധാന്യത ഉണ്ടാകാൻ, ആ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകാൻ, കുടുംബത്തിൽ സന്താനങ്ങൾ കളിച്ചു വളരാൻ, കർമ്മമേഖലയിൽ തഴച്ചു വളരാൻ. സംശയമില്ലാത്ത കാര്യമാണ്, പരിഹാരങ്ങൾ ഓരോ സമയത്ത് അതാത് പരിഹാരങ്ങൾ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അത്യുത്തമായിട്ട് ഈ ഒരു വർഷം നിങ്ങൾ ജ്വലിച്ചു നിന്ന് നിങ്ങളുടെ ജീവിതം കൊണ്ടുപോകാം. സംശയമില്ലാത്ത കാര്യമാണ്. ഗജകേസരിയെ പോലെ, ഗജകേസരി എന്ന് പറഞ്ഞ ഒറ്റയാനാണല്ലേ, ആനയെന്ന് പറഞ്ഞ ഒറ്റയാൻ. നമ്മൾ കാട്ടിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, പെണ്ണാണകളെ, പെണ്ണ ആനകൾ മാത്രമേ കൂട്ടം കൂട്ടമായിട്ട് പോവുള്ളൂ അല്ലേ. കൊമ്പുള്ള ഗജകേസരി, ഗജവീരൻ, കരിവീരൻ, കരി എന്ന് പറഞ്ഞ ആനയെന്നാ, വീരനെ പോലെ നിൽക്കാനും, കേസരി സിംഹത്തെ പോലെ നിൽക്കാനും, ആൺസിംഹം മാത്രമാണ് തനിച്ച് യാത്ര ചെയ്യുന്നതും പോകുന്നതും. അങ്ങനെ എല്ലായിടത്തും, വീട്ടിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഇലക്ഷനിലാണെങ്കിൽ പോലും വിജയിക്കാൻ ഈ വർഷത്തെ ഈ യോഗവും ഈ യോഗത്തിലുള്ള പരിഹാരങ്ങൾ ചെയ്യുവാനും കലയുള്ളവരും കായികമായിട്ടുള്ളവരും സിനിമാക്കാരും സീരിയൽ ഒക്കെ ഇവർ പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് അത്യുജ്ജ്വലമായിട്ടുള്ള നല്ല പാട്ടുകാരുണ്ട്, അവർക്കൊക്കെ മുൻപന്തിയിൽ എത്താൻ കഴിയും. എല്ലാവർക്കും മുൻപന്തി എത്താൻ കഴിയത്തില്ല, പക്ഷെ ഒരാൾക്കെങ്കിലും മുൻപന്തിയിലേ എത്താൻ പറ്റുള്ളൂ. അതിന് സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ചെറിയ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ, എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും കടപ്പാടും. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.